എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി പോലീസ് സ്റ്റേഷനിൽ ഭയന്നിട്ട് അവർ പറയുന്നതിന് മുമ്പ് ആ കുട്ടി ഊരി. ആറ്റിങ്ങൽ പോലീസിനെ ലജ്ജാവഹമാണ്, തുണിയൂരിക്കലാണ് അവിടുത്തെ ചിട്ടാവട്ടം. അതായത് വസ്ത്രങ്ങൾ ഊരി കുടഞ്ഞവർക്ക് കാണിച്ചു കൊടുക്കണം. ആ നിമിഷം ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞു. ദേഹ പരിശോധനയ്ക്കായി വസ്ത്രങ്ങൾ ഊരി വച്ചതിന് ശേഷം കംപ്ലീറ്റ് പരിശോധിച്ചിട്ടും അവർക്ക് ഒരു തൊണ്ടിയും കിട്ടിയില്ല. നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കുന്നുവാരം അംഗൻവാടിയിലാണ്. നിരപരാധിയായ എനിക്കും നിൽക്കുന്ന അംഗൻവാടി ടീച്ചറായ അനിതയെ മോഷണ കുറ്റം ആരോപിച്ച് ജനമധ്യത്തിലൂടെ നടത്തിക്കൊണ്ട് പോയതാണ് ആറ്റിങ്ങൽ പോലീസ്. കേസിനാസ്പദമായ സംഭവം നടന്നത് കഴിഞ്ഞ മാസം 31-ാം തീയതിയാണ്. ആറ്റിങ്ങൽ പോലീസിന് ഒരു പൊൻതൂവൽ കൂടിയുണ്ട്. ആറ്റിങ്ങൽ പോലീസ് സ്ത്രീകളുടെ തുണിയൂരുന്ന പോലീസ് സ്റ്റേഷൻ. ദുരവസ്ഥയും അവമാനിച്ച ടീച്ചറാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം ടീച്ചറെ, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. എന്താണ് ഉണ്ടായത്? ഞാൻ 28 വർഷം കൊണ്ട് ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. അന്നും പതിവ് പോലെ ബസ്സിൽ കയറി, 9:30 ഞാൻ ബസ്സിൽ കയറുന്നു. ബസ് കച്ചേരയിൽ വന്നപ്പോൾ കച്ചേരയിൽ നിന്ന് സിഗ്നലിൽ വണ്ടി നിർത്തുകയും വണ്ടി നിർത്തുമ്പോഴത്തേക്ക് ഒരു സ്ത്രീ ഓടിക്കൊണ്ട് വന്ന് ബസ്സിൽ കയറിയിട്ട് നിങ്ങൾ എൻ്റെ 5,000 രൂപ മോഷ്ടിച്ചു എന്ന് ആരോപിച്ചു. അപ്പം ഞാൻ കരുതുന്നത് റോഡിൽ നിന്ന് ഒരാൾ വന്ന് ഞാൻ മോഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ട് എന്ന് ദയനീയ അവസ്ഥയിൽ ഞാൻ ആ കുട്ടിയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് അത് പറയുന്നത് ഇവരല്ലെങ്കിൽ ഇവളെന്ന് പറഞ്ഞ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണെന്ന് പിന്നെ സ്റ്റേഷനിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത്. ഒരു ചന്ദന കളർ ഡ്രസ്സ് ഇട്ട കുട്ടിയാണ് എൻ്റെ ആണ് നിന്നത്. അത് ഇവൾ തന്നെ, ഇവൾ എൻ്റെ പൈസ എടുത്തി. ഒന്നുകിൽ ഇവർ അല്ലെങ്കിൽ ഇവൾ. ഒരുമിച്ച് സഹയാത്രികയായിട്ട് ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത്? അല്ലല്ല, ഞാൻ പോകാൻ പറയുന്ന കാരണം ആ കുട്ടിയെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഞാൻ ഇതിനു മുമ്പ് ആ കുട്ടിയെ കണ്ടിട്ടില്ല. ഇന്നും ആ കുട്ടിയുടെ പേരെന്തെന്നോ ആ കുട്ടിയുടെ അഡ്രസ്സോ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ അവിടെ വന്ന് ഈ രണ്ട് പേരെയും ഇറങ്ങാൻ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞ് ഞങ്ങൾ രണ്ടും ഇറങ്ങി. അവിടെ വെച്ച് തന്നെ ഞങ്ങൾ രണ്ട് പേരുടെയും ബാഗ് പരിശോധിക്കുന്നു. പരിശോധിച്ചത് പോലീസ് നിന്നുകൊണ്ട് ബാഗ് തുറന്ന് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു എത്ര രൂപയുണ്ടെന്ന്. ഞാൻ പറഞ്ഞ് 3,000 രൂപയുണ്ട്. കാര്യം ഞാൻ ഇതിനു മുമ്പ് പൈസ എണ്ണാറില്ല. ഞാൻ തലേ ദിവസം എൻ്റെ മകളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയത് കൊണ്ട് ബാക്കി എത്ര ഉണ്ടെന്ന് നോക്കിയതാണ്. അങ്ങനെയാണ് ഞാൻ ഈ പൈസ 3,000 എന്ന് അറിയുന്നത്. പിന്നെ ഒരു 200-300 നോട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് പറഞ്ഞ് ഈ പൈസ ഞാനെടുത്ത് കാണിക്കുകയും ചെയ്തു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് ബസ് അവിടെ തന്നെ നിപ്പുണ്ട്. അപ്പോഴതിന് അടുത്ത് നിന്ന ഒരു പുരുഷൻ, ഇത്രയും നല്ല തടിയും പൊക്കമൊക്കെ ഉള്ള ഒരു പുരുഷൻ പറയുന്നു, അത് പറ്റൂല, സ്റ്റേഷനിൽ കൊണ്ടുപോയി പരിശോധിക്കണം. അങ്ങനെ അയാൾ ഒരുക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് വെച്ചാൽ മിണ്ടാതിരിക്കുന്നു, അടുത്ത് നിന്ന് ഒരാരോ പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇല്ലല്ല അത് പറ്റൂല, സ്റ്റേഷനിൽ കൊണ്ടുപോയി പരിശോധിക്കണം. എന്തോ വാശിയുള്ളത് പോലെയാണ് അദ്ദേഹം ആ സമയം സംസാരിച്ചത്. മുൻവൈരാഗ്യം എനിക്കറിയില്ല. ഇനി എൻ്റെ അടുത്ത് എന്ത് വൈരാഗ്യം ഉണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. സ്റ്റേഷനിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ അവിടെ നിന്ന പോലീസ് ഒരക്ഷരവും പറയുന്നില്ല ആ പോലീസ്. അപ്പോൾ ഈ ബസ്സിൽ 5,000 എന്ന് പറഞ്ഞ വ്യക്തി തിരിച്ച് റോഡിലിറങ്ങിയപ്പോൾ അത് 4,500 രൂപയായി. എന്നിട്ടും ഈ പോലീസ് ഒന്നും പറയുന്നില്ല. പോലീസ് അപ്പോൾ തന്നെ വനിതാ പോലീസിനെ വിളിച്ചു വരുത്തി. വനിതാ പോലീസ് വന്ന് ഈ പോലീസന്മാരുൾപ്പെടെ നമ്മളെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുന്ന രണ്ടുപേര് നടത്തിയാണ് കൊണ്ടുപോകുന്നത്. കൊണ്ടുപോയി ചെന്ന് ഇപ്പിക്കറ്റിയില്ല, നടന്നാണ് പോകുന്നത്. നടന്ന് സ്റ്റേഷനിൽ ചെല്ലുമ്പം എനിക്ക് CIO DSPO ആരെയും എനിക്ക് പരിചയമില്ല. പോലീസിനെ പോലും എനിക്ക് പരിചയമില്ല. അപ്പോഴാണ് ഈ CI ആണെന്ന് തോന്നുന്നു, വെള്ള ഡ്രസ്സിൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പിന്നെ ഡ്രസ്സ് മാറി ഇരിക്കും. ഞാൻ ഇത് പറയാൻ കാരണം ഡ്രസ്സ് മാറി ഇരിക്കുമ്പോഴേ ഞാൻ അദ്ദേഹത്തിനെ കാണുന്നുള്ളൂ. അപ്പോൾ ഒരാൾ നിന്നിട്ട് എന്നെ വിട്ടെന്ന്, നിങ്ങൾക്ക് പൈസ എവിടെ നിന്ന്, നിങ്ങൾക്ക് എവിടെ നിന്ന് ഈ പൈസ കിട്ടി, 3,000 രൂപ എൻ്റെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചാണ്. അല്ല, അംഗൻവാടി ടീച്ചറുടെ പൈസ എവിടെ നിന്ന്? ഇദ്ദേഹം അംഗൻവാടി ടീച്ചറാണ്. കുരുന്നുകൾക്ക് ആദ്യ അക്ഷരം കുറിച്ച ടീച്ചറിന് പൈസ എവിടുന്നു? ഒരു തെറ്റും ചെയ്യാതെ മോഷണം അല്ലെങ്കിൽ എന്താണെന്ന് കണ്ടുപിടിക്കാതെ ഒരു വനിതാ SIO ഒരു CIO ആരും വരാതെ വണ്ടിയിൽ പോലും കയറ്റാതെ ജനമധ്യത്തിൽ നടത്തിക്കൊണ്ടുപോയി ക്രിമിനലുകളെ പോലെ. എന്നിട്ട് കൊണ്ടുപോയി, എന്നിട്ട് പറഞ്ഞു ഇവരെ കൊണ്ടുപോയി ഇവർ രണ്ടുപേരെയും കൊണ്ടുപോയി പരിശോധിക്കാൻ പറഞ്ഞു. അപ്പോൾ അതുവരെ ഈ പരിശോധന എന്ന് പറയുന്നത് സിനിമകളിലൊക്കെ നമ്മൾ ഇങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ച് ദേഹപരിശോധന നടത്തുമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെന്ന് അവിടെ വെച്ചും ബാഗെല്ലാം, ബാഗിലിരുന്ന സാധനങ്ങളെല്ലാം മാറ്റി കാണിച്ചു കൊടുത്തു, എല്ലാം കണ്ടു. പോലീസ് സ്റ്റേഷനിലെത്തിച്ച് അംഗൻവാടി ടീച്ചറിനെയും അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയെയും അടുത്ത ഘട്ടമെന്ന് പറയുന്നത് പരിശോധനയാണ്. ദേഹപരിശോധനയ്ക്കായി വസ്ത്രങ്ങൾ ഊരി വച്ചതിന് ശേഷം കംപ്ലീറ്റ് പരിശോധിച്ചിട്ടും അവർക്ക് ഒരു തൊണ്ടിയും കിട്ടിയില്ല. ഒരു തൊണ്ടിയും കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്താണുള്ളത്? അതിനുശേഷം പാവപ്പെട്ട ടീച്ചർ നിലവിളി തുടങ്ങി. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരെയും കൂട്ടി ഒരു റൂമിനകത്ത് പോയി. റൂമിനകത്ത് പോയപ്പോഴത്തേക്കും എന്താണ് സംഭവം ഞാൻ വിചാരിച്ചു തപ്പിയൊക്കെ നോക്കുമായിരിക്കുമെന്ന് വിചാരിച്ച്. അപ്പോഴാണ് ഈ കുട്ടിയുടെ അടുത്താണ് ആദ്യം പറയുന്നത് ഡ്രസ്സ് മാറ്റണമെന്ന്. അപ്പോഴും ഞാൻ വിചാരിച്ച് ഉടുപ്പൂരണമായിരിക്കുമെന്ന്. അപ്പോഴും വഷളായി. അപ്പോൾ എൻ്റെ അടുത്താണ് ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എതിർക്കുമായിരുന്നു. പക്ഷേ ആ കുട്ടി ചെറുപ്രായമുള്ള പഠിച്ചു അല്ലേ, എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി പോലീസ് സ്റ്റേഷനിൽ ഭയന്നിട്ട് അവർ പറയുന്നതിന് മുമ്പ് ആ കുട്ടി ഊരി.
ഊരിയപ്പോഴത്തേക്ക് പിന്നെ പറയുന്നത് എൻ്റെ അടുത്താണ്. അപ്പോൾ ഈ കൊച്ചു ചെയ്ത സ്ഥിതിക്ക് എന്നെ ഞാൻ ചെയ്തില്ലെങ്കിൽ ഇവരെന്നെ എന്തെങ്കിലും കൊടുക്കും, കാര്യം എന്നെ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നവർ. അപ്പോഴത്തേക്ക് പിന്നെ എനിക്കും അത് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഒരിക്കലും ഞാൻ കരുതിയില്ല ഒരു ദേഹ പരിശോധന എന്ന് പറയുന്ന ഇങ്ങനെ ഒരു പരിശോധനയാണെന്ന് ഞാൻ കരുതിയിട്ടുമില്ല. ലജ്ജാവഹമാണ്, ആറ്റിങ്ങൽ പോലീസിന് ലജ്ജാവഹമാണ്. തുണിയൂരിക്കലാണ് അവിടുത്തെ ചിട്ടാവട്ടം. അതായത് നരപരാധിയായ ഒരു ടീച്ചറിനെ കുറ്റമാരോപിച്ച് ചെന്ന ഒരു വ്യക്തിയെ ആദ്യം പരിശോധിക്കാതെ തുണിയൂരൽ ചടങ്ങാണ് അവിടെ ആദ്യം നടന്നത്. അതായത് വസ്ത്രങ്ങൾ ഊരി കുടഞ്ഞവർക്ക് കാണിച്ചു കൊടുക്കണം, കാര്യം ഇത് മടിയില്ലാത്ത ഞാൻ മക്കളും ചെറുപ്പം ഞാൻ എന്നെ കൊണ്ട് തന്നെയാണ് ഓരോ അവർ പറയും ഓരോന്നും. അങ്ങനെ അത് ചെയ്ത് അപ്പോഴാണ് ഞാൻ ആ നിമിഷം ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞ്. ഇത്രയും വർഷത്തെ പരിചയത്തിനിടയിൽ ഞാൻ ഒരുപാട് ജനങ്ങളുമായിട്ടും ഒക്കെ പരിചയമുള്ള ഒരു ടീച്ചറാണ്. എന്നെ എല്ലാവർക്കും ഇഷ്ടമാണെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് ബാക്കി എനിക്കറിയത്തില്ല. ഇന്നും എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്, അതേ എനിക്കറിയാവൂ. ഞാൻ എൻ്റെ കൈ കൊണ്ട് കൊടുത്ത് വാങ്ങിയിട്ടുള്ളവരേ ഉള്ളൂ. തിരിച്ച് ആരുടെയൊന്നും ഒരു സഹായവും പറ്റിയിട്ടില്ല. അതെനിക്കിഷ്ടമല്ല. ആരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്താലും അത് തിരിച്ച് കൊടുക്കുന്നത് വരെ എനിക്ക് മനസ്സമാധാനം കാണില്ല. അങ്ങനെ ഒരു വ്യക്തിയാണ് ഞാൻ. ആർക്കും തിരക്കാൻ ഞാൻ കേരള പോലീസുള്ള ആത്മാർത്ഥത മരിച്ചുവല്ലേ ടീച്ചറെ? കേരള പോലീസിന് എന്ത് പറ്റിയ നാണക്കേട്. അതായത് ഇവർക്ക് എന്തിന് ട്രെയിനിങ് കൊടുക്കുന്നത്? ഞാൻ ട്രെയിനിങ് ഒന്നും കിട്ടാത്ത ഈ കുഞ്ഞു കുട്ടികളെ നോക്കുന്ന ഈ വാർഡിലിറങ്ങി പ്രവർത്തിക്കുന്ന ഒരു അംഗൻവാടി ടീച്ചർക്ക് ഒരാളിനെ കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും, കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും. ഇവരൊക്കെ എൻ്റെ അടുത്ത് പൈസ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അന്തം വിട്ട് അദ്ദേഹത്തെ നോക്കുകയാണ്. എൻ്റെ അടുത്താണ് ചോദിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിന് ബിസിനസ്സാണ്, എൻ്റെ മക്കൾ വിദേശത്താണ്, മരുമക്കൾ വിദേശത്താണ്, ഞാനൊരു അംഗൻവാടി ടീച്ചറാണ്. ആ എനിക്ക് പൈസ എവിടെയെന്നാണെന്നാണ് ചോദിച്ചത്. ഞാൻ അന്തം വിട്ടുപോയി. ഞാനൊരു പിച്ചക്കാരിയാണോ? അനിത ടീച്ചർ പോലീസ് കസ്റ്റഡിയിലാണെന്ന് വിവരം അറിഞ്ഞ് അനിത ടീച്ചറിൻ്റെ ഭർത്താവ് എത്തിയപ്പോൾ ഭർത്താവ് പറഞ്ഞതാണ്, നിങ്ങൾ ഇവരെയൊക്കെ പരിശോധിച്ചല്ലോ, എന്തുകൊണ്ട് പരാതി നൽകിയ ആൾ, പരാതി കൊടുത്തത് വായ് വഴിയാണ്, അല്ലാതെ ഒരു റിട്ടേൺ കംപ്ലൈൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല. പരാതി കൊടുത്ത ആ സ്ത്രീ എന്തുകൊണ്ട് പരിശോധിച്ചില്ല? അപ്പോഴാണ് തലയിൽ തേങ്ങ വീഴുന്ന രീതിയിൽ കേരള പോലീസ് ആറ്റിങ്ങൽ പോലീസ് ആ സ്ത്രീയെ പരിശോധിക്കാനായിട്ട് മുകളിൽ കയറ്റുന്നത്. മുകളിൽ കയറ്റി പരിശോധിച്ച ശേഷം ഒരുപക്ഷേ 5000 രൂപ കിട്ടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഓർമ്മശക്തി കുറവ് കാരണം പൈസ മറന്നതുമാവാം. എന്നിട്ട് എന്താ ഉണ്ടായത്? പിന്നെ അതിനുശേഷം എങ്ങനെയെങ്കിലുമൊക്കെ ഈ കേസ് ഒന്ന് ഒത്തുതീർപ്പാക്കണം, കാരണം കേരള പോലീസല്ലേ, ഇതും ശ്രമിക്കും ഇതിൻ്റെ അപ്പുറവും ശ്രമിക്കും. പരിശോധനയ്ക്ക് ശേഷം താഴെ ഇറങ്ങുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എത്തിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒട്ടും നിയന്ത്രിക്കാൻ, അതുവരെ ഞാൻ കരഞ്ഞില്ല. അതിനുശേഷം നിലവിളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴെൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞ് ഇങ്ങനെയാണ് പരിശോധനയെന്ന് ഇത്രയും ഞാൻ പറഞ്ഞോളൂ, ഇങ്ങനത്തെ പരിശോധനയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നെന്ന് പറഞ്ഞാണ് ഞാൻ നിലവിളിച്ചത്. അപ്പോഴെൻ്റെ ഹസ്ബൻഡ് ചോദിച്ച് ഇവരെ രണ്ടുപേരെയും പരിശോധിച്ചു, ഈ സ്ത്രീയെ എന്തുകൊണ്ട് നിങ്ങൾ പരിശോധിക്കുന്നില്ല എന്ന്. ആ പറഞ്ഞ ആ നിമിഷം ഈ പോലീസുകൾ ഇവരെയും പിടിച്ചുകൊണ്ട് പോകുന്നു. അതിന് പരിശോധിച്ചിട്ടില്ല, അതുവരെ അവരെ ഒന്നും പറഞ്ഞിട്ടുമില്ല, പരിശോധിച്ചിട്ടില്ല. അവർ പറയുന്ന വാക്ക് മാത്രം വിശ്വസിച്ചാണ് ഈ എല്ലാ പരിപാടിയും അവിടെ നടന്നത്. പരാതിക്കാരി കൈ കൊണ്ട് റിട്ടേൺ കംപ്ലൈൻറ്റ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നോ? റിട്ടേൺ കംപ്ലൈൻറ്റ് ഒന്നുമില്ല, വാക്കാൽ പറഞ്ഞൊരു കംപ്ലൈൻറ്റ്. ഈ പൈസ കണ്ടില്ല എന്ന് പറഞ്ഞൊരു കംപ്ലൈൻ്റ് അല്ല, റിട്ടേൺ കംപ്ലൈൻ്റ് ഒന്നും എഴുതി വാങ്ങിയിട്ടില്ല. സമൂഹത്തിൽ ഈ നിലയിൽ നിൽക്കുന്ന എനിക്ക് ഈ ഗതി വന്നിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും അവസ്ഥ എന്താണെന്ന് പറയാൻ എനിക്ക് കഴിയില്ല. പക്ഷേ എനിക്കൊരാവശ്യം കൂടിയുണ്ട്, എന്നെ ഈ ആരോപണത്തിന് വിധേയയാക്കിയ ആ സ്ത്രീക്ക് കിട്ടാവുന്ന എന്ത് നടപടിയാണ് ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന് എനിക്കറിയണം. അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കർമ്മാ ന്യൂസിനോട് ഈ വിവരങ്ങളെല്ലാം അറിയിക്കുന്നത്. അത് കഴിഞ്ഞ് ഒത്തിരി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒത്തീർപ്പിനുള്ള പേപ്പർ എഴുതിയിട്ട് ഒപ്പിടാൻ പറയുന്നു. പോലീസുകാർ ഒപ്പിടാനായിട്ട് കൊണ്ടുവന്ന് ഒപ്പിടാൻ തന്നപ്പോഴത്തേക്ക് ഈ കൊച്ചു ഓടി വന്ന് അതിൽ ഒപ്പിട്ടു. കാര്യം അതിന് കോളേജിലെത്തണം, കോളേജിൽ നിന്ന് വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ കൊട്ടി ഒപ്പിട്ടിട്ട് എൻ്റെ അപ്പം ഞാൻ നിലവിളിക്കുകയാണ്. അപ്പോഴെൻ്റെ തോളിൽ വന്നിട്ട് ചേച്ചി കരയിലേ, ചേച്ചി ചേച്ചി കരയിലേ ഞാൻ പോണു, എന്നെ അവിടെ നിന്ന് വിളിക്കണം, ഞാൻ പോണു, അതിനെന്താ പ്രോജക്റ്റ് എന്തെങ്കിലും ഉണ്ട്. അങ്ങനെ ആ കുട്ടി അങ്ങ് പോവുകയും ചെയ്തു. ആ കുട്ടിയുടെ മുഖം പോലും ഇന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ തിരിച്ച് വന്നിട്ട് ഒത്തുതീർപ്പിനുള്ള എഴുതിയിട്ട് ഒപ്പിടാൻ പറയുന്നു. ആ കുട്ടി ഒപ്പിട്ടിട്ട് പോവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് വായിച്ച് നോക്കാൻ പറഞ്ഞു. വായിച്ച് നോക്കിയപ്പോൾ ഒത്തുതീർപ്പിനുള്ളതാണ്. ഞാൻ പറഞ്ഞു ഒരിക്കലും ഞാനിതിൽ ഒപ്പിടില്ല. അപ്പം ഞാൻ എന്നെന്ന് എഴുതിപ്പോയായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് പറയണത് അത് വായിച്ചു നോക്കാൻ. അപ്പോഴത്തന്നെ ഞാനത് വെട്ടി, ഞാനത് എന്നെന്നേ എഴുതിയുള്ളൂ. എഴുതിയത് വെട്ടിയിട്ട് ഞാൻ കസേര വന്നിരുന്ന് വീണ്ടും നിലവിളിക്കേണ്ടത്. എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ പോകാൻ വിളിച്ചു, പോവില്ല, ഇനി എന്നെ ആരും വിളിക്കേണ്ട, ഞാൻ ഇവിടെ ഇരിക്കും, ഇനി ഞാൻ ഇവിടെ ഇരിക്കും. ഇന്ന് 9:30 എനിക്ക് എന്തൊക്കെയോ സംഭവിച്ചു, ഞാൻ മരണപ്പെട്ടു, ഞാൻ ഇവിടെ ഇരിക്കും. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് പാർട്ടിക്കാർ എത്തുന്നു. പാർട്ടിക്കാർ വന്നിട്ട് പറഞ്ഞ് ടീച്ചർ എഴുന്നേര്, നമുക്ക് കേസ് കൊടുക്കാം, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു. ഞാൻ അങ്ങനെ അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം ഞാൻ മറന്നുപോയായിരുന്നു. CI വിളിപ്പിച്ചു. CI വിളിപ്പിച്ചിട്ട് ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം CI വിളിപ്പിച്ചിട്ട് ക്ഷമ ചോദിച്ചു. ക്ഷമാപണം എൻ്റെ ഭർത്താവിൻ്റെ അടുത്താണ് നടത്തിയത്, രണ്ടാമത് എൻ്റെ അടുത്ത് നടത്തിയപ്പോൾ ഞാൻ ഒരു വാക്കേ ഞാൻ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞ്,
എനിക്ക് ക്ഷമ കേൾക്കേണ്ട കാര്യമില്ല. ഞാൻ ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇന്ന് 9:45 ഒരു വനിതയെ നിങ്ങൾ കൊന്നു, ഈ പോലീസ് സ്റ്റേഷനിൽ ഒരു കൊലപാതകം നടന്നു, അത് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. ഇന്ന് എനിക്ക് വന്ന ഈ സ്ഥിതി നാളെ ഇദ്ദേഹത്തിന് എപ്പോഴെങ്കിലും ജീവിതത്തിനിടയിൽ ഇതുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയാണ് ഞാൻ കേസ് കൊടുക്കാനും ഒക്കെ പോകുന്നത്. എന്നിട്ട് വന്ന് ടീച്ചറിന്റെ അവമാനത്തിനെ മുൻനിരത്തി ടീച്ചർ പരാതി നൽകിയിരിക്കുന്നത് ഡി എസ് പിക്ക് നൽകി, പിന്നെ വനിതാ കമ്മീഷനും നൽകി. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഭയങ്കര മഴയായതുകൊണ്ട് അവിടെ മാത്രമേ കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ. ഇനി ഞാൻ മനുഷ്യാവകാശ കമ്മീഷനിൽ കൊടുക്കും, പിന്നെ ഡി എസ് പി സെല്ലുണ്ടല്ലോ ഈ പോലീസിൻ്റെ സെല്ല് ഡി ജി പിക്ക് കൊടുക്കും. അത് കഴിഞ്ഞ് നമ്മളെ ആഭ്യന്തര മന്ത്രിക്കും കൊടുക്കും. ഈ മൂന്ന് പേർക്കും കൂടെ കൊടുക്കണ സമയം കിട്ടാത്ത നിലവിൽ പരാതി കൊടുത്തതിന് ശേഷം ടീച്ചറിന് എന്ത് നീതിയാണ് കേരള പോലീസിന് ലഭിച്ചിട്ടുള്ളത്? കേരള പോലീസിൽ നിന്ന് എന്ത് നീതി ലഭിച്ചെന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു ധർണ നടത്തി, ഞാൻ അംഗൻവാടി ടീച്ചേഴ്സിനെ വെച്ച് ഒരു ധർണ നടത്തിയിട്ടുണ്ട്. ഞാൻ യൂണിയൻ നേതാവാണ്, ഞാൻ അംഗൻവാടി യൂണിയന്റെ വൈസ് പ്രസിഡന്റാണ്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും എനിക്ക് മുമ്പ് നിൽക്കുന്ന അനിത ടീച്ചർ ഒരു തെറ്റും ചെയ്യാതെ വെറും നിരപരാധിയാണ്, ഞാൻ ഒരു അംഗൻവാടി ടീച്ചറാണെന്ന് പറഞ്ഞിട്ട് പോലും പോലീസ് അതൊന്നും കേൾക്കാതെ ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്ത് ഇവർ തന്നെയാണ് കുറ്റവാളി എന്ന് മുൻകൂട്ടി നേരത്തെ രചിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തന്നെയല്ലേ കുറ്റവാളി? സഹപ്രവർത്തക സുലോചന ഇപ്പോൾ കർമ്മന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം, കർമ്മന്യൂസിലേക്ക് സ്വാഗതം. എന്താ പറയാനുള്ളത്? ഈ കുന്നുവാര അംഗൻവാടി പ്രവർത്തിക്കുന്ന ടീച്ചറാണ് അനിത ടീച്ചർ. അനിത ടീച്ചർ ഈ ലോകത്തെ എല്ലാ ആൾക്കാർക്കും അറിയുന്നതാണ്. ഈ കള്ളം പറഞ്ഞ സ്ത്രീയെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നതുവരെ ശക്തമായി നമ്മൾ പ്രവർത്തിക്കും. ഈ ഒരവസ്ഥ ഒരു സ്ത്രീയേക്കും ഒരു അംഗൻവാടി ടീച്ചർക്കോ ഹെൽപ്പർമാർക്കോ ഇനി ഉണ്ടാവരുത്. ആറ്റിങ്ങളിൽ നിന്ന് ക്യാമറമാൻ സുരാജ് മലപ്പുറത്തോടൊപ്പം കർമ്മന്യൂസിന് വേണ്ടി ന്യൂസ് റിപ്പോർട്ടർ SP സൈനിങ് ഓഫ്.